ക്വസ്റ്റ്യൻ എന്താണ്? ഹൂസ് റെഡ് കാർ ഈസ് ഡാഷ് ഓവർ ദെയർ? ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ ദിസ് തന്നിട്ടുണ്ട്, ദെൻ തന്നിട്ടുണ്ട്, ദാറ്റ് തന്നിട്ടുണ്ട്, ദോസും തന്നിട്ടുണ്ട്. ഇതിലേതായിരിക്കും ആൻസറായി വരിക? അപ്പൊ നോക്ക്, ഇവിടെ ഈ ദിസ് അല്ലെങ്കിൽ ദെൻ അല്ലെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ ദോസ്, ഇത് നമ്മൾ എന്തിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ടതാണ്? ഈ റെഡ് കാർ, റെഡ് കാർ എന്ന് പറയുന്നതിന് പകരമായി ഉപയോഗിക്കേണ്ട പ്രൊനൗൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തൊഴികെ ഈ ദെൻ? ദെൻ നമുക്കറിയാം റെഡ് കാറിന് പകരം വരുത്തില്ല, കാരണം ദെൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മൾ സമയത്തെ സൂചിപ്പിക്കുന്നവരുന്നുവെങ്കിൽ നമുക്കിവിടെ ദെൻ ഉപയോഗിക്കാമായിരുന്നു. അവിടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ദെന്നിനെ അങ്ങ് കളയാം. പിന്നുള്ള നമ്മുടെ കയ്യിൽ ദിസ് ഉണ്ട്, ദാറ്റ് ഉണ്ട്, ദോസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഇവിടെ നോക്കുക, നമ്മൾ ഒരു റെഡ് കാറിനെ കുറിച്ചേ പറയുന്നുള്ളൂ. ആരുടെ റെഡ് കാറാണ് അത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒറ്റ റെഡ് കാറേ ഉള്ളൂ. അങ്ങനെ ഒറ്റ റെഡ് കാറേ ഉള്ളപ്പോൾ അതെന്താണ്? സിംഗുലറാണ് അല്ലേ, സിംഗുലറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സിംഗുലറായിട്ട് വരുമ്പോൾ നമുക്ക് ദോസ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ദോസ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പ്ലൂറലിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ സിംഗുലറായതുകൊണ്ട് നമുക്ക് ആ ദോസ് പറ്റില്ല. ഇവിടെ സമയത്തെ സൂചിപ്പിക്കാത്തതുകൊണ്ട് ദെന്നും പറ്റില്ല, ഇത് പ്ലൂറൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ദോസും പറ്റില്ല. അപ്പോൾ നമുക്ക് ദെന്നിനെയും ദോസിനെയും കളഞ്ഞു. ഇത് നമ്മുടെ കയ്യിൽ ദിസ്സും ഉണ്ട്, ദാറ്റും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ഈ പറയുന്ന റെഡ് കാറിനെ സൂചിപ്പിക്കാൻ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം, കാരണം അത് സിംഗുലറാണ്. അതുകൊണ്ട് സിംഗുലറിൻ്റെ കൂടെ നമുക്ക് ദിസ്സോ ദാറ്റോ ഉപയോഗിക്കാം. ഇനി ഇവിടെ ദിസ്സാണോ ദാറ്റാണോ അതെന്തിനെ ആശ്രയിച്ചാണ്? ഇവിടെ വന്നിരിക്കുന്ന ഈ ദെയറിനെ ആശ്രയിച്ചാണ്. ഈ ദെയറിന് പകരം ഹിയർ, എച്ച് ഇ ആർ ഇ, ഹിയർ ഇവിടെ എന്നർത്ഥമാണെങ്കിൽ നമുക്കെന്ത് ഉപയോഗിക്കാം? ദിസ് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ ഹിയർ അല്ല വന്നിരിക്കുന്നത്, പിന്നെന്താണ്? ദെയറാണ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ എന്നാണ്. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? ദാറ്റ് ആയിരിക്കണം. എന്താണ് ദാറ്റ്? അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ എന്താണ്? ദാറ്റ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. പലരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ പലരെയും തെറ്റിപ്പിച്ചിട്ടും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്കിനിയും നമ്മുടെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻ എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ, ഹൂസ് റെഡ് കാർ ഈസ് ദാറ്റ് ഓവർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ പണിഷ്മെൻറ്റ് ഫോർ എ ഡാഷ് ക്രൈം ഈസ് യൂഷ്വലി ഹാർഷർ ദാൻ ആൻ അൺപ്ലാൻഡ് ക്രൈം. ഞാൻ കൊടുത്തിരിക്കും. ഇവിടെ നോക്കുക, പ്രെഡിക്റ്റബിൾ എന്നുണ്ട്, പ്രീ മെഡിറ്റേറ്റീവ് എന്നുണ്ട്, പ്രിസംപ്റ്റസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രിലിമിനറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രെഡിക്റ്റബിളിൻ്റെ അർത്ഥം നമുക്ക് അറിയാം, കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്താ? പ്രവചിക്കാൻ കഴിയുന്നത്, അതാണ് പ്രെഡിക്റ്റബിൾ. അതുപോലെ തന്നെ പ്രിലിമിനറിയും നമുക്കറിയാം, പ്രാഥമികമായിട്ട്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഈ രണ്ട് വാക്കുകളായിരിക്കും മിക്കവാറും ഉള്ളവരെല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുമുണ്ട് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ നൽകുന്നത് ഈ രണ്ട് വാക്കുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രീ മെഡിറ്റേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രീ പ്ലാൻഡ് എന്ന, മുൻകൂട്ടി പ്ലാൻ ചെയ്തു, അതാണ് പ്രീ മെഡിറ്റേറ്റീവ് എന്ന് പറയുന്നത്. പ്രിസംപ്റ്റസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓവർ കോൺഫിഡൻ്റ് എന്ന അർത്ഥത്തിൽ, അതാണ് ഓവർ കോൺഫിഡൻറ്റ്. അത് ഓവർ കോൺഫിഡൻറ്റ് മാത്രമല്ല, ആ ഓവർ കോൺഫിഡൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഈഗോയും കൂടെ ഉണ്ട്, അഹങ്കാരവും കൂടെ വരിക. അപ്പം അഹങ്കാരം കലർന്ന ഓവർ കോൺഫിഡൻസ് ഉള്ള അതിനെ നമ്മൾ പ്രിസംപ്റ്റസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ദ പണിഷ്മെൻറ്റ്, ശിക്ഷ. എന്തിനുള്ള ശിക്ഷ? ഫോർ എ ഡാഷ് ക്രൈം ഈസ് യൂഷ്വലി ഹാർഷർ. പൊതുവെ ഹാർഷറാണ്, കഠിനമാണ് എന്തിനേക്കാളും ദാൻ ആൻ അൺപ്ലാൻഡ് ക്രൈം. അതായത് അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അൺപ്ലാൻഡ് ആയിട്ടുള്ള ക്രൈം,
പ്ലാൻ ചെയ്യാത്ത ക്രൈമിനേക്കാൾ പൊതുവെ കൂടുതൽ കഠിനമായ ശിക്ഷയായിരിക്കും എങ്ങനെയുള്ള ക്രൈമിൽ കിട്ടുക? പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ പ്രീ പ്ലാൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൺപ്ലാൻഡ് ഓപ്പോസിറ്റ് പ്രീ പ്ലാൻഡ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ പ്ലാൻഡ്. അപ്പോൾ അങ്ങനെ അർത്ഥം നൽകുന്ന വാക്ക് ഏതായിരിക്കും? ഈ പറയുന്ന പ്രീ മെഡിറ്റേറ്റീവ് എന്ന് പറയുന്ന ഈ വാക്ക്. അപ്പോൾ ഇത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒപ്പം വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പലരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻ എക്സാമിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ പറയുന്ന പ്രീ മെഡിറ്റേറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ദ പണിഷ്മെൻറ്റ് ഫോർ എ പ്രീ മെഡിറ്റേറ്റീവ് ക്രൈം ഈസ് യൂഷ്വലി ഹാർഷർ ദാൻ ആൻ അൺപ്ലാൻഡ് ക്രൈം. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ പ്രൊഫസർ അലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. ഇത്തരത്തിലുള്ള ചോദ്യം കോൺകോർഡുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ ഈ പറയുന്ന അലോങ് വിത്ത് അക്കമ്പനീഡ് വിത്ത് അല്ലേ, അങ്ങനെയൊക്കെ ആസ് വെൽ എസ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ചേർന്ന് വരുന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കുമ്പോൾ ദ പ്രൊഫസർ എന്ന് പറയുന്ന നൗണും ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന അല്ലേ നൗൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റിൻ്റെ പ്രത്യേകം എന്താ? ഇത്രയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഏത്? ദ പ്രൊഫസർ അലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റിൻ്റെ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം കോൺകോഡ് എന്താണ്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ആസ് വെൽ എസ് അലോങ് വിത്ത് അക്കമ്പനീഡ് വിത്ത് എന്ന് പറഞ്ഞൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വന്നിരിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ അതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ വെർബ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ദ പ്രൊഫസർ എന്നാണ് വന്നിരിക്കുന്നത്. ദ പ്രൊഫസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളേ ഉള്ളൂ. അപ്പോൾ എന്താണ്? സിംഗുലറാണ് അല്ലേ. പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിംഗുലറാണ്. ഇപ്പോൾ സിംഗുലറായിട്ട് വരുമ്പോൾ നമ്മൾ സിംഗുലറായിട്ടുള്ള വെർബായിരിക്കണം എഴുതേണ്ടത്. ഈ തന്നിരിക്കുന്നത് സിംഗുലറായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഹാസും ഉണ്ട് ഈസും ഉണ്ട്. ഇതിൽ ഹാസ് എഴുതുമോ ഈസ് എഴുതുമോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഹാസ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു വെർബ് എഴുതണമെങ്കിൽ ആ വെർബിൻ്റെ ബി ത്രീ ഫോം ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഐ എൻ ജി ഫോമാണ്. അറ്റൻഡിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഐ എൻ ജി ഫോമാണ്. അങ്ങനെ ഐ എൻ ജി ഫോം വരുന്ന സമയത്ത് നമ്മൾ അവിടെ വരേണ്ടത് എന്തായിരിക്കണം? ബിയുടെ രൂപങ്ങളായിരിക്കണം. നമ്മുടെ വെർബായിട്ട് വരേണ്ടത് ബിയുടെ രൂപങ്ങളായിരിക്കണം. ബിയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഈസ് ആം ആ വേഴ്സ് വെയർ പിന്നെ ഹാസ് ബീൻ ഹാവ് ബീൻ. ഇവിടെ ഹാസ് ബീൻ എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതുപോലെ ഹാവ് ബീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ എഴുതാം. ഇതിനെ ആശ്രയിച്ച് സബ്ജക്റ്റിനെ ആശ്രയിച്ച്. പക്ഷെ ഇവിടെ ഹാസ് എന്ന് മാത്രമായി കഴിഞ്ഞാൽ പിന്നെ വരേണ്ട വെർബ് ബി ത്രീ ആയിരിക്കണം. അപ്പോൾ ഇത് പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്ന ഏതാ? ഈസ്. കാരണം ഈസ് എന്ന് പറയുന്നത് ബിയുടെ രൂപമാണ്. സോ അതിനുശേഷം നമുക്ക് വെർബ് പ്ലസ് ഐ എൻ ജി എഴുതാം. എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി? തുടർച്ചയെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ആണ് അല്ലേ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എങ്ങനെ ആയിരിക്കും? ദ പ്രൊഫസർ അലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഈസ് അറ്റൻഡിങ് ദ സെമിനാർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നോ വൺ ക്യാൻ ലീവ് വിത്തൗട്ട് ഹോപ്പ് ചേഞ്ച് ദിസ് അസർട്ടീവ് സെന്റൻസ് ഇൻ ടു ആൻ ഇൻട്രോഗേറ്റീവ് ഫോം. ഇതെന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ ടൈപ്പ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടുത്താണ് ചോദ്യം. ഇവിടെ നമുക്ക് അസർട്ടീവ് സെന്റൻസ് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രോഗേറ്റീവ് ഫോമിലേക്ക് മാറ്റണം. നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന നാല് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ മാർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഫുൾ സ്റ്റോപ്പാണ്, ബാക്കിയെല്ലാം. ഇവിടെ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പം അങ്ങനൊരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ഓപ്ഷനായിട്ട് ഒന്നേ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻട്രോഗേറ്റീവ് ഫോമിലേക്ക് മാറ്റണം. ഇൻട്രോഗേറ്റീവ് ഫോം എന്ന് വെച്ചാൽ എന്താ? ഇൻട്രോഗേറ്റീവ് സെൻസ്.
ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ അവസാനം എന്ത് വേണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഓക്കെ, ഇനി ഇവിടെ ബാക്കി രണ്ട് ഓപ്ഷൻ, ഏതെങ്കിലും രണ്ട് ഓപ്ഷൻസിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇച്ചിരി വിശദമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഒറ്റയൊരു ഓപ്ഷനിലേ ഉള്ളൂ ക്വസ്റ്റ്യൻ മാർക്ക്, അത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുള്ളൂ. എന്നാൽ ക്വസ്റ്റ്യൻ ഇതുപോലെ ക്വസ്റ്റ്യൻ മാർക്കുള്ള വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലോ? അപ്പൊ നമ്മളെന്ത് മനസ്സിലാക്കണം? ഇൻട്രോഗേറ്റീവ് സെൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഇൻട്രോഗേറ്റീവ് സെൻസ് രണ്ട് തരമുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങുന്നത്, ക്വസ്റ്റ്യൻ വേർഡ് ചോദ്യവാക്കിൽ തുടങ്ങുന്നത്. അടുത്തത് ഓക്സിലറി വെർബിൽ തുടങ്ങുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങുന്നത് ഓക്സിലറി വെർബിൽ തുടങ്ങുന്നതുമായിട്ടുള്ള ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ ആൻസേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, എന്നുവെച്ചാൽ വിവരണാത്മകമായിരിക്കും, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും എന്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡിൽ ബിഗിനിങ് തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. എന്നാൽ ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ ആൻസേഴ്സ് എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ നോ വൺ ക്യാൻ ലീവ് വിത്തൗട്ട് ഹോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നോ വൺ ക്യാൻ ലീവ് വിത്തൗട്ട് ഹോപ്പ് എന്ന് പറയുമ്പോൾ അല്ലേ, നോ വൺ എന്ന് പറയുന്ന നെഗറ്റീവ് സെൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്, നെഗറ്റീവ് സെൻസ്. ഇത്തരത്തിൽ നെഗറ്റീവ് സെൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻസിൽ ആരംഭിക്കുന്നുവെങ്കിൽ ആ പറയപ്പെടുന്ന അസർട്ടീവ് സെൻസിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെയുള്ള ഇൻട്രോഗേറ്റീവ് സെൻസ് ആയിരിക്കണം? ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെൻസ് ആയിരിക്കണം. കാരണം ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെൻസിന് ആൻസേഴ്സ് ആയിരിക്കും എപ്പോഴും നമുക്ക് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിട്ടുള്ള ഉത്തരം നൽകുക, യെസ് ഓർ നോ എന്ന് നൽകുക. ഇവിടെ നെഗറ്റീവ് സെൻസിൽ തുടങ്ങിയത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കിതിൽ ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെൻസ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലായിക്കൊണ്ട് നമുക്ക് എൻ്റെ ഉത്തരം എഴുതാം. എങ്ങനെ? രണ്ട് മൂന്ന് ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവിടെ പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ഒറ്റ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ മാർക്ക്. അതുകൊണ്ട് നമുക്കിവിടെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസറായിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കനോട്ട് യൂസ് ദ സഫിക്സ് വാട്ട്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഫിക്സ് എന്നും പ്രിഫിക്സ് എന്നും ഉണ്ട്. ഇത് രണ്ടും എന്താണ്? ആക്ച്വലി അക്ഷരങ്ങളുടെ കൂട്ടമാണ്. അതായത് വാക്കുകളുടെ ആരംഭത്തിലോ അവസാനമോ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ സഫിക്സ് അല്ലെങ്കിൽ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇപ്പം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഈ പറയപ്പെടുന്ന വാക്കിന് അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമുക്കെന്ത് വിളിക്കാം? പ്രിഫിക്സ് എന്ന് പറയാം, അതായത് പ്രിഫിക്സ് എന്ന് പറയാം. ഈ സഫിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അവസാനം ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമ്മൾ സഫിക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സഫിക്സ് എന്ന് പറയുമ്പോൾ ഈ വാർഡാണ് ഇവിടെ തന്നിരിക്കുന്ന സഫിക്സ്. അത് അത്തരത്തിൽ വാർഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റാത്ത വാക്കുകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഹോം വാർഡ് എന്ന് പറയാം, ഹോം വാർഡ്. ഡൗൺ വാർഡ് എന്ന് പറയാം, അതുപോലെ ബാക്ക് വേർഡ് എന്നും പറയാം. എന്നാൽ മെമ്പർ വാർഡ് എന്ന് നമ്മൾ പറയാറില്ല, അത് തെറ്റാണ്. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ ചോദ്യം എന്താ? അങ്ങനെ ചേർക്കാൻ പറ്റാത്ത വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പറ്റാത്തത് ഈ മെമ്പറാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വൺ ഹു ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഗുഡ്നെസ് ആൻഡ് സിൻസിയറിറ്റി. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള പി എസ് സി, എസ് എസ് സി, യു പി എസ് സി, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഇതാണ് ചോദ്യം. മനുഷ്യന്റെ നന്മയിലോ ആത്മാർത്ഥതയിലോ വിശ്വാസമില്ലാത്ത വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം?
നമുക്കെന്ത് വിളിക്കാം? സീനിക്കെന്ന് വിളിക്കാം. സിനിക്, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി എന്താണ് സ്റ്റോയിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റോയിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള വിഷമമോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, സങ്കടങ്ങളോ, അതൊന്നും പുറത്ത് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ആളിനെയാണ് നമ്മൾ സ്റ്റോയിക് എന്ന് പറയുന്നത്. ഈഗോയിസ്റ്റ് നമുക്കറിയാമല്ലോ, അഹങ്കാരമുള്ള, അഹന്തയുള്ള, അഹങ്കാര ബുദ്ധിയുള്ള നമ്മൾ ഈഗോയിസ്റ്റ് എന്ന് പറയണം. ഇനി ഫാറ്റാലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എല്ലാം വിധി പോലെ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളിനെ നമ്മൾ ഫാറ്റാലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം, വൺ ഹു ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഗുഡ്നസ് ആൻഡ് സിൻസിയറിറ്റി, അതേതായിരിക്കും? സീനിക്കായിരിക്കും. അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദ ഫെൻസ് മീൻസ്, ഇഡിയമാണ്. ഇത്തരത്തിൽ സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? ടു റിമെയിൻ ന്യൂട്രൽ എന്നാണ്. എന്താണ് ടു റിമെയിൻ ന്യൂട്രൽ? ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്? മീന ആസ്ക്ഡ് മീ. ചേഞ്ച് ദ എബോവ് സെന്റൻസ് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ, ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ നോക്കുക, ഡയറക്ട് സ്പീച്ച് ഇത് ഏത് തരം സെന്റൻസ് ആണ്? നമുക്ക് തന്നിരിക്കുന്നത് ഒരു അസർട്ടീവ് സെന്റൻസ് ആണെങ്കിൽ നമുക്ക് സെഡ് ദാറ്റ് എന്നോ ടോൾഡ് ദാറ്റ് എന്നോ പറയാം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ആസ്ക്ഡ് എന്ന് എഴുതണം, അല്ലെങ്കിൽ എൻക്വയർഡ് എന്ന് എഴുതാം. ഇവിടെ നോക്കുമ്പോൾ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയുള്ള സെന്റൻസ് ആയിരിക്കും? ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയ സ്ഥിതിക്ക് നമുക്ക് ആസ്ക്ഡ് എന്നോ വെതർ എന്നോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് എഴുതണം. അപ്പോൾ അത്തരത്തിൽ വന്നിരിക്കുന്ന വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ, ഇവിടെ എൻക്വയർഡ് ഉണ്ട്, മീന എൻക്വയർഡ്, ഇവിടെ ആസ്ക്ഡ് ഉണ്ട്, ഇവിടെ ആസ്ക്ഡ് ഉണ്ട്, ഇവിടെ എൻക്വയർഡ് ഉണ്ട്. ഇവിടെ നോക്കുക, മീന ആസ്ക്ഡ് മീ, ഇത് ആരാ ചോദിച്ചത്? മീനയാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ അത്തരത്തിൽ വേണം മീന ആസ്ക്ഡ് മീ അല്ലെങ്കിൽ മീന എൻക്വയർഡ് എന്ന രീതിയിൽ. ഇവിടെ നോക്കുമ്പോൾ ഐ വാസ് ആസ്ക്ഡ് എന്നാണ് വന്നിരിക്കുന്നത്, അപ്പൊ അങ്ങനെ വരില്ല, ആ തെറ്റാണ്. ഇത് നോക്കുക, മീന ആസ്ക്ഡ് മീ, മീന എൻക്വയർഡ്, മീന എൻക്വയർഡ്. അപ്പൊ ഇതിന് ഈ പറഞ്ഞ ബി യെ നമുക്ക് തുടക്കത്തിൽ തന്നെ കളയാം. ഇനി ഇതിനകത്ത് ഏതായിരിക്കും നോക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ആസ്ക്ഡ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ഇഫ് എന്നോ വെതറെന്നോ എഴുതണം റിപ്പോർട്ട് ചെയ്തതിന് മുമ്പായിട്ട്. അത്തരത്തിൽ ഇഫ് എന്നോ വെതറെന്നോ വന്നിട്ടുണ്ടോ എല്ലാം ഉണ്ടോ നോക്കാം. നോക്കുമ്പോൾ ഇവിടെ ഇഫ് ഉണ്ട്, ഇവിടെ ഇഫ് ഉണ്ട്, ഇവിടെയും ഇഫ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എയും സിയും ഡിയും പരിഗണിക്കാം. ഇനി നോക്കുക, ഇനിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് എന്നാണ് തന്നിരിക്കുന്നത്. അതെന്താണ്? ഒരു ഇൻട്രോഗേറ്റീവ് ഫോം ആണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ആദ്യം മാറ്റണം. അങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആർ യു എന്നുള്ളത് യു ഇഞ്ഞ് ആറിൻ്റെ സ്ഥാനത്തും ആർ യുവിൻ്റെ സ്ഥാനത്തും കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? യു ആർ എന്ന് വരും. യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് എന്ന് വരും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റി. ഇനി അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ യു എന്തായി മാറും? ഇവിടെ നോക്കുക, മീന ആസ്ക്ഡ് മീ, എന്നോടാണ് ചോദിച്ചത്. അങ്ങനെ ആകുമ്പോൾ ഈ യു എന്തായി മാറണം? ഐ ആയി മാറണം. അങ്ങനെ യു ഐ ആയി വന്നിരിക്കുന്ന ഏത്? ഇവിടെ ഇവിടെ ഐ എന്നുണ്ട്, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിനെ മൂന്നിനെ നമുക്ക് വീണ്ടും പരിഗണിക്കാം. ഇനി എന്തുവാ? ആർ യു ഇൻട്രസ്റ്റഡ് എന്നാ. അപ്പം ഐ വന്നു, ഐ വന്നിട്ട് ഈ ആറിനെ നമ്മൾ മാറ്റണം. ആർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആം ആർ ആണ്. അതിനെ നമ്മൾ അതിൻ്റെ പാസ്റ്റിലേക്ക് മാറ്റണം, കാരണം ഇത് കഴിഞ്ഞ കാലത്തിൽ ചോദിച്ചതാണ്. അപ്പൊ ഈസ് ആം ആറിന്റെ പാസ്റ്റ് ഫോം ഏതൊക്കെ ആയിരിക്കും? വാസ് വേറാണ്, വാസും വേറുമാണ്. വാസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കാം, വേറോ പ്ലൂറലിന്റെ കൂടെ. ഇവിടെ ഐ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണല്ലോ. അതിനോട് നമുക്ക് ഇനി എന്താ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? വാസേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത്തരത്തിൽ വാസ് വന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ നോക്കാം, ആമെന്നാ വന്നിരിക്കുന്നത്. അപ്പൊ തെറ്റാ, ആം എന്താണ്? തെറ്റാ. അപ്പൊ അതുപോലെ നമുക്ക് കേ കളയാം. ഇനി വാസ് വന്നിരിക്കുന്ന നോക്കുമ്പോൾ ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ നമ്മുടെ ഹാഡ് ബീൻ ആവുന്നിരിക്കുന്നത്, അത് തെറ്റാ. കാരണം പാസ്റ്റ് ടെൻസ് ആണ്, ഇവിടെ പ്രസന്റ് വരുന്ന സമയത്ത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റണം റിപ്പോർട്ടർ സ്പീച്ചിൽ. ഇപ്പൊ ഈ സാമാർ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്, അതിന്റെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ വാസ് വേറാണ്. ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും.
ഇവിടെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് വേണ്ട, നമുക്ക് സിമ്പിൾ പാസ്റ്റ് മതി. അപ്പോൾ നമുക്ക് വാസ് എന്നാണ് വേണ്ടത്, വാസ്. പിന്നെ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് വി ത്രീ ഫോമാണ്, വി ത്രീ ഫോമിന് മാറ്റം സംഭവിക്കത്തില്ല, അപ്പോൾ ഇൻട്രസ്റ്റഡ്. പിന്നെ ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാണ്, പ്രിപ്പോസിഷന് മാറ്റം സംഭവിക്കത്തില്ല. പിന്നെ ഐ എൻ ജി ഫോമിനും മാറ്റം സംഭവിക്കത്തില്ല. അങ്ങനെ അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. എന്താണ്? വീന ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്? മീന ആസ്ക്ഡ് മീ. അതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് മീന ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നോക്കുക, ഡിഡ് ഹി ജസ്റ്റ് ഡാഷ് ഔട്ട്? നോ, ഹി ഡാഷ് ഔട്ട് 10 minutes ago. അപ്പോൾ നോക്കുക, ഡിഡ്, എഗോ. എഗോയും ഡിഡും എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. നമ്മൾ ടെൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ സഹായക്രിയയെക്കുറിച്ചും ടൈമിംഗ് വേർഡിനെ കുറിച്ചും പഠിക്കാറുണ്ട്. ഇവിടെ ഡിഡ് എന്ന് പറയുന്ന സഹായക്രിയ ആർക്ക് സ്വന്തമാണ്? സിമ്പിൾ പാസ്റ്റിന് വേണ്ടി മാത്രം സ്വന്തമായിട്ടുള്ള ഒരു സഹായക്രിയയാണ് ഡിഡ്. അതുപോലെ എഗോ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് എന്തിനു വേണ്ടി മാത്രമുള്ളതാണ്? സിമ്പിൾ പാസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ട് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ സഹായക്രിയയായിട്ട് ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപയോഗിക്കേണ്ട വെർബ് എങ്ങനെയുള്ള വെർബ് ആയിരിക്കണം? റൂട്ട് ഫോം ആയിരിക്കണം. അപ്പോൾ ഇവിടെ വെൻറ്റ് വെൻ്റെ കൊടുത്തിട്ടുണ്ട്, വെൻറ്റ് ഹാഡ് ഗോൺ, ഗോൺ ഗോ, ഗോ വെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗോയുടെ സിമ്പിൾ പാസ്റ്റാണ്. ഓക്കെ, ഇനി അതുപോലെ വെൻറ്റ് ഹാഡ് ഗോൺ എന്ന് പറയുമ്പോൾ ഗോയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഗോൺ എന്ന് പറയുമ്പോൾ വി ത്രീ ഫോമാണ്. ഗോ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് ഫോമാണ്. ഓക്കെ, റൂട്ട് ഫോമാണ് ഗോ. ഗോ അതുപോലെ റൂട്ട് ഫോം, വെൻറ്റ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഈ പറയുന്ന ബ്ലാങ്കിൽ വരേണ്ടത് റൂട്ട് ഫോം ആയിരിക്കണം. അപ്പം ആരംഭത്തിൽ റൂട്ട് ഫോമിൽ വന്നിരിക്കുന്ന ഏതാ? ഈ ഗോയാണ്. പിന്നെ ഇവിടെ എഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളിത് ചേർക്കണം, ഡിഡും വെർബും കൂടെ കൂട്ടി യോജിപ്പിക്കണം. അതായത് ഡിഡും ഗോയും കൂടെ കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് വെൻറ്റ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റായി. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗോയും വെൻറ്റുമാണ്, അതായത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഡിഡ് ഹി ജസ്റ്റ് ഗോ ഔട്ട്? നോ, ഹി വെൻറ്റ് ഔട്ട് 10 minutes എഗോ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന ആ ഗോ വെൻറ്റ്, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐ വിൽ ഹാവ് ടു ഡാഷ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. അതായത് ആ വർക്ക് കൃത്യസമയത്തിന് ഈ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറേ എഫേർട്ട് ഞാൻ എടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? പുട്ടിനായിരിക്കണം വരേണ്ടത്. അതായത് കൂടുതൽ സമയം ചെലവഴിക്കുക, കൂടുതൽ എഫേർട്ട് നമ്മൾ കൊടുക്കുക അല്ലെ, അത്തരത്തിലൊക്കെ പറയുമ്പോൾ നമ്മളവിടെ ഫ്രേസൽ വെർബായിട്ട് ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കണം? പുട്ടിനായിരിക്കണം. അതാണ് പുട്ടിൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അങ്ങനെ വരും, ഐ വിൽ ഹാവ് ടു പുട്ടിൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ ചെയ്തപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യം നമ്മൾ ഓൾറെഡി പഠിച്ച് മനസ്സിലാക്കിയ ഭാഗമായതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ മിക്കവാറും ഒരു 8 ചോദ്യങ്ങളും നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് നൽകുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ 10 ചോദ്യങ്ങൾ ഇത്തരത്തിൽ നിർണായകമാകാം, ഇത്തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുക. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമിന് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
കേരള പി എസ് സി, എസ് എസ് സി, യു പി എസ് സി, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.